ഹലോ എവ്രി വൺ, വെൽക്കം ടു ബി ടെക് മേഡ് ഈസി. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ഡി ടി എഫ് എസിൻ്റെ പാർട്ട് വൺ ആണ്. ഇന്നത്തെ ഈ സെഷനിൽ ഡി ടി എഫ് എസിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ രണ്ട് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ്, അതിൽ ഒരെണ്ണം പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അത് ഫുള്ള് നമ്മൾ സോൾവ് ചെയ്യും. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നൊരു ഏരിയ ആണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്. യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്, നോർമലി നമ്മൾ സിഗ്നൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സി ടി സിസ്റ്റവും അതുപോലെ ഡി ടി സിസ്റ്റവും. അപ്പോൾ അതിന് എഗെയിൻ പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പീരിയോഡിക് സിഗ്നൽ ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നൽസ്. ഇപ്പോൾ പീരിയോഡിക് സിഗ്നൽസിന് നമ്മൾ നോർമലി സീരീസ് റെപ്രസെൻറ്റേഷനും നോൺ പീരിയോഡിക് സിഗ്നൽസിന് ട്രാൻസ്ഫോം റെപ്രസെൻറ്റേഷനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ പീരിയോഡിക് റെപ്രസെൻറ്റേഷൻ ആണ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സിഗ്നലിൻ്റെ പീരിയോഡിക് റെപ്രസെൻറ്റേഷൻ ആണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് എന്നുള്ളത്. അതുപോലെ സിഗ്നൽസിൻ്റെ നോൺ പീരിയോഡിക് വരും. അപ്പോൾ നോൺ പീരിയോഡിക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മൾ ട്രാൻസ്ഫോം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പം നോൺ പീരിയോഡിക് ആകുമ്പോഴത്തേക്ക് ട്രാൻസ്ഫോമാണ്, അത് കണ്ടിന്യൂസ് ടൈം വരുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, അതിനെ നമ്മൾ സിംപ്ലി ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയും. അതുപോലെ നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ വി വിൽ റെപ്രസെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓർ ഡി ടി എഫ് ടി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിഗ്നൽ എന്തായിരിക്കും, എക്സ് ഓഫ് എൻ ഫോമിലായിരിക്കും വരുന്നത്. അതുപോലെ ആ സിഗ്നൽ പീരിയോഡിക് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പീരിയോഡിക് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻ ആണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് അല്ലെങ്കിൽ ഡി ടി എഫ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ ഈക്വൽസ് സമ്മേഷൻ കെ ഈക്വൽസ് സീറോ ടു എൻ മൈനസ് വൺ സി കെ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് കെ എൻ എന്നാണ് ആ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ ഇക്വേഷൻ വരുന്നത്. അതിൽ ഈ സി കെ ആണ് നമ്മളുടെ ഫോറിയർ സീരീസ് കോയഫിഷ്യൻ്റ് അല്ലെങ്കിൽ സ്പെക്ട്രൽ കോയഫിഷ്യൻ്റ് എന്ന് പറയും. ഈ സി കെ മീൻസ് ഫോറിയർ സീരീസ് കോയഫിഷ്യൻ്റ് അല്ലെങ്കിൽ വേറൊരു നെയിമാണ് സ്പെക്ട്രൽ കോയഫിഷ്യൻ്റ്. സ്പെക്ട്രൽ കോയഫിഷ്യൻ്റ് അപ്പോൾ ആ സി കെക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സി കെ ഈസ് ഗിവൺ ബൈ വൺ ബൈ എൻ സീറോ സമ്മേഷൻ എൻ ഈക്വൽസ് ഓവറോൾ പീരീഡ് ആണ്. ഞാനതിപ്പം ഇങ്ങനെ അങ്ങ് എൻ സീറോ എന്ന് കൊടുക്കുകയാണ്. ദിസ് നൊട്ടേഷൻ മീൻസ് ഓവറോൾ പീരീഡ്. ഓവറോൾ പീരീഡ് അതായത് ഇത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന പീരിയോഡിക് സിഗ്നലാണ്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. പീരിയോഡിക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അഗെൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ആ ജനറൽ ആയിട്ടുള്ള ഓവറോൾ പീരീഡ് ഇവിടെ എടുത്താൽ മതി. സമ്മേഷൻ എൻ ഈക്വൽസ് ഓവറോൾ പീരീഡ് ഫ്രം ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് വരും ഇൻ ടു എക്സ് ഓഫ് എൻ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് കെ എൻ വരും. ഇതാണ് നമ്മളുടെ ഫോറിയർ സീരീസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ കോയഫിഷ്യൻ്റെ ഇക്വേഷൻ വരുന്നത്. നോർമലി ക്വസ്റ്റ്യൻസിനകത്ത് ഈ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് വരുമ്പോഴത്തേക്ക് നമുക്ക് സി കെ ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്, ഫോറിയർ സീരീസ് കോയഫിഷ്യൻ്റ് അല്ലെങ്കിൽ സ്പെക്ട്രൽ കോയഫിഷ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇക്വേഷനാണ് മെയിൻലി വരുന്നത്. സി കെ ഈക്വൽസ് വൺ ബൈ എൻ സീറോ സമ്മേഷൻ എക്സ് എൻ ഇതിൻ്റെ മൈനസ് ടേം വരുന്നുള്ളൂ, ഈ റേസ്റ്റ് മൈനസ് ജെ ഒമേഗ നോട്ട് കെ എന്നുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഒരു പീരിയോഡിക്കായിട്ടുള്ള ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് എന്നുള്ളത്. അതിൽ ഈ ഇക്വേഷനാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. നോർമലി ക്വസ്റ്റ്യൻസിനകത്താണെങ്കിൽ സ്പെക്ട്രൽ കോയഫിഷ്യൻസ് അല്ലെങ്കിൽ ഫോറിയർ സീരീസ് കോയഫിഷ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ഡ്രോ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്ഥിരം ഒരു 6 to 9 marks ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇത്രയാണ് അതിൻ്റെ ഇൻട്രഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾക്ക് ബേസിക്കലി സിഗ്നൽ രണ്ട് ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസ് ടൈം സിഗ്നലുണ്ട്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലുണ്ട്. ഈ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെയും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെയും നമ്മൾ പീരിയോഡിക് നോൺ പീരിയോഡിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീരിയോഡിക്കായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് ഇപ്പം എക്സ് ടി സിഗ്നല് വിത്ത് പീരിയോഡിക്ക്
നമ്മളിപ്പോൾ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ മോഡ്യൂൾ വണ്ണിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഒരു എക്സ് ടി സിഗ്നൽ ഉണ്ട്, അത് പീരിയോഡിക് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി പീരിയോഡിക്കായിട്ടുള്ള എക്സ് ഓഫ് എൻ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ വി വിൽ യൂസ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ്. കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ എക്സെൻറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അതിൽ മെയിനായിട്ട് വരുന്നത് ഈ സി കെയുടെ ഇക്വേഷൻ ആണ്. സി കെ ആണ് ഫോറിയർ സീരീസ് കോഎഫിഷ്യൻറ്റ്. ഇപ്പോൾ നോർമലി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതുപോലത്തുള്ള സിഗ്നൽ പീരിയോഡിക്കായിട്ടുള്ള സിഗ്നൽ തരും, അല്ലെങ്കിൽ സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫങ്ഷണൽ ഫോമിൽ തരും. കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ് ഓഫ് എൻ ഈക്വൽ ടു വൺ ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ 0 to 4 ലെസ് ദാൻ 7, ഇങ്ങനെ ഫങ്ഷണൽ ഫോമിൽ തരും, ഒന്നെങ്കിൽ സ്കെച്ച് ചെയ്ത് തരും. അപ്പോൾ ഈ സിഗ്നലിനെ നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോസോ സൈനോ അതുപോലത്തുള്ള സിഗ്നൽ എന്നിട്ട് അതിൻ്റെ ഫോറിയർ സീരീസ് കോയഫിഷ്യൻസ് അല്ലെങ്കിൽ സ്പെക്ട്രൽ കോയഫിഷ്യൻസ് എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് പ്ലോട്ട് വരയ്ക്കാനാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് കോയഫിഷ്യൻ്റ് ഓഫ് ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് സിഗ്നൽ അങ്ങ് ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തന്നിരിക്കുന്ന സിഗ്നൽ എന്താണ്? എക്സ് ഓഫ് എൻ ആണ്. അപ്പം അതിൻ്റെ ഫോറിയർ സീരീസ് കോയഫിഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡി ടി എഫ് എസ്, അതിൽ നമ്മൾ സി കെ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താണ്? ഒരു പീരിയോഡിക് സിഗ്നൽ ആയിരിക്കും. ഇപ്പം ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സിഗ്നൽ പീരിയോഡിക് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് നിന്ന് എടുക്കാം. അപ്പം ഞാൻ ഇവിടെ 0 എന്ന് എടുക്കുകയാണെങ്കിൽ 0 to 3 വന്നിട്ടുണ്ട്. എഗെയിൻ 4 തൊട്ട് എന്താണ്, അത് എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിലും എന്താണ്, ഈ -4 to 1 റിപ്പീറ്റ് ചെയ്യാണ്. ഇതാണ് ഒരു പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിഗ്നൽ എടുക്കാം. പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കോഫിഷ്യന്റും കണ്ടുപിടിക്കാം, കാരണം അത് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗിവൺ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഉണ്ട്, അതിൻ്റെ ഫോറിയർ സീരീസ് കോഫിഷ്യന്റാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സി കെയുടെ ഇക്വേഷൻ എഴുതുക. സി കെ ഈക്വൽ ടു 1/N0 സമ്മേഷൻ എൻ ഈക്വൽ ടു ഓവറോൾ പീരീഡ് എഴുതി. എക്സ് എൻ ഇറേസ്റ്റ് -j 2π/N0 kn. ഈ ഒമേഗ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 2π/N0 ആണ്. ഓക്കെ, ഈ ഒമേഗ നോട്ട് എന്ന് വെച്ചാൽ 2π/N0 ആണ്. അത് വെച്ചിട്ടുള്ള ഇക്വേഷനാണ് എഴുതിയത്, ഫോറിയർ സീരീസ് കോഫിഷ്യൻ്റെ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഓവറോൾ ടൈം പീരീഡ് ഇതിൻ്റെ കേസിൽ എത്ര വരുന്നത്, 0 to 3 എന്ന് പറയുമ്പം അതിൻ്റെ വാല്യൂസ് എന്ന് എഴുതിയാൽ നമുക്കിവിടെ എക്സ് ഓഫ് 0 വാല്യൂ എന്താ വരുന്നത്, എക്സ് ഓഫ് 0 വാല്യൂ 0, എക്സ് ഓഫ് 1 വാല്യൂ 1, എക്സ് ഓഫ് 2 വാല്യൂ 2, എക്സ് ഓഫ് 3 വാല്യൂ 3. ഇത്രയാണ് നമുക്ക് പോയിന്റ്സ് വരുന്നത്. എക്സ് ഓഫ് 4 എന്ന് പറയുമ്പോൾ വീണ്ടും ഈ 0, 1, 2, 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിൻ്റെ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 3, അതായത് N0 ഈക്വൽ ടു എത്ര പോയിൻറ്സ് ഉണ്ട്, 4 പോയിൻറ്സ് ഉണ്ട്. ഇതിനകത്ത് N0 എന്ന് വെച്ചാൽ 4 ആണ്. ഇതിനകത്ത് ഫോറിയർ സീരീസ് കോഫിഷ്യൻ്റ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സി കെ, അതായത് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് C0, നമ്മളിവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ C0 ഫൈൻഡ് ഔട്ട് ചെയ്യണം, C1 ഫൈൻഡ് ഔട്ട് ചെയ്യണം, C2 ഫൈൻഡ് ഔട്ട് ചെയ്യണം, C3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ C4 എന്ന് വെച്ചാൽ എഗെയിൻ എന്തായിരിക്കും, C0 വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കോഫിഷ്യൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ജനറൽ സി കെയുടെ എക്സ്പ്രഷൻ എഴുതി. ഇനി C0 ഫൈൻഡ് ഔട്ട് ചെയ്യണം. C0 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി K=0 കൊടുത്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷനകത്ത് കെക്ക് 0 കൊടുക്കുക. സോ എന്ത് കിട്ടും, C0 = 1/N0 4 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. സമ്മേഷൻ ഇതിൻ്റെ കേസിൽ ഇവിടെ എടുക്കുന്നത് നമ്മൾ എവിടെ തൊട്ടാ, ഇതിൻ്റെ കേസിൽ 0 to 3 ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ N=0 to 3 എക്സ് എൻ, ഇവിടെ എൻ കെക്ക് 0 കൊടുക്കുക. ഇപ്പോൾ E^0 എന്ന് വരും. E^0 എന്ന് വെച്ചാൽ 1 വരും. ഓക്കെ, ഇപ്പോൾ C0 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4 × സമ്മേഷൻ ആണ് 0 to 3 വരെ. അപ്പോൾ ഈ എക്സ് എന്നിന് 0 to 3 വരെയുള്ള വാല്യൂസ് കൊടുക്കുക. ഫസ്റ്റ് വാല്യൂ കൊടുക്കുമ്പം എക്സ് ഓഫ് 0 + സമ്മേഷൻ ആയതുകൊണ്ട് എക്സ് ഓഫ് 1 + എക്സ് ഓഫ് 2 + എക്സ് ഓഫ് 3 എന്ന് വരും. അപ് ടു 3 വരെയാണ് നമുക്ക് വേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു 1/4 × X0 to S3 വരെ വാല്യൂ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. X0 വാല്യൂ 0 + X1 വാല്യൂ 1 + X2 വാല്യൂ 2 + X3 വാല്യൂ 3
this is equal to എത്ര വരും 6/4 3/2 എന്ന് വരും നമുക്ക് ഫസ്റ്റ് കോഫിഷ്യന്റ് കിട്ടി എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ എളുപ്പമാണ് നമുക്ക് ഈ സിഗ്നലിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് അറിയാം അപ്പോൾ ഒന്നുകിൽ ഇങ്ങനത്തെ ഉള്ള സിഗ്നൽ സ്കെച്ച് ചെയ്ത് തരും അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആ ഫണ്ടമെന്റൽ പീരീഡ് നോക്കണം ഇവിടെ തൊട്ടാ റിപ്പീറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അതുകൊണ്ടാണ് ജനറൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഓവറോൾ പീരീഡ് N0 ഇട്ടിരിക്കുന്നത് ഞാനിവിടെ ഈ ഓവറോൾ പീരീഡ് 0 to 3 എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ആദ്യമേ ഇത്രയും കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കേണ്ടത് C0 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജനറൽ എക്സ്പ്രഷനകത്ത് K0 എടുത്തു K0 എടുത്തിട്ട് N വെച്ച് എക്സ്പാൻഡ് ചെയ്യണം അതായിരിക്കും എളുപ്പം ആദ്യമേ ആ കെയുടെ വാല്യൂ കൊടുത്തു അപ്പൊ ഇവിടെ എന്ത് വന്നു ഈ E^0 1 വന്നു പിന്നെ N വെച്ച് എക്സ്പാൻഡ് ചെയ്തു ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനി സെക്കൻഡ് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകേണ്ടത് നമുക്ക് C1 ഫൈൻഡ് ഔട്ട് ചെയ്യണം ഓക്കെ അപ്പൊ എന്ത് ചെയ്യും K=1 കൊടുക്കും നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു ജനറൽ ഇക്വേഷൻ C(k)=1/N0 സമ്മേഷൻ ഇവിടെ N=2 നമ്മൾ 0 to 3 ആണ് എടുത്തത് XN(e−j)2π/N0KN ഇതാണ് നമ്മളുടെ ജനറൽ എക്സ്പ്രഷൻ അതിനകത്ത് C1 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കെയ്ക്ക് 1 കൊടുത്തു അപ്പോൾ എന്ത് കിട്ടും കെയ്ക്ക് ഈ ഇക്വേഷനകത്ത് 1 കൊടുക്കുമ്പോഴത്തേക്ക് C1=1/N0 4 ആണ് സമ്മേഷൻ N=0 to 3 XN എന്ത് വരും നമ്മൾ കെയ്ക്ക് എന്താ കൊടുക്കുന്നത് 1 കൊടുക്കുകയാണ് N0 വാല്യൂ 4 ആണ് അപ്പോഴത്തേക്ക് എന്ത് കിട്ടും E^-j(π/2N) എന്ന് കിട്ടത്തില്ലേ ഇവിടെ എന്താ കൊടുക്കുന്നത് ഈ N0 4 കൊടുക്കും കെയ്ക്ക് എന്ത് കൊടുക്കും 1 കൊടുക്കും അപ്പോഴത്തേക്ക് എന്ത് വരും ഇവിടെ π/2π/4 എന്ന് വരും ഇപ്പം π/2 എന്ന് വരും ഓക്കെ E^-j(π/2N) എന്ന് വരും ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇതിൻ്റെ കേസിൽ 0 to 3 N വെച്ച് എക്സ്പാൻഡ് ചെയ്യും സോ ദിസ് ഈസ് ഈക്വൽ ടു 1/4 × ആദ്യമേ X(0) E^0 എന്ന് വെച്ചാൽ 1 ആണ് X(0) പ്ലസ് N 1 കൊടുക്കും സോ X(1) × N 1 കൊടുക്കുമ്പോഴത്തേക്ക് E^-j(π/2 എന്ന് വരും പ്ലസ് N എന്ത് കൊടുക്കും 2 കൊടുക്കും X(2) E^-j(N)2 കൊടുക്കുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ 2 ക്യാൻസൽ ചെയ്ത് പോകും −π കിട്ടും പ്ലസ് അപ് ടു ഇവിടെ വരെ 3 വരെ കൊടുക്കണം X(3)× N 3 കൊടുക്കുമ്പോഴത്തേക്ക് E^-j(3π/2 എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്കറിയാം E^-j(θ)യുടെ ഓയിലേഴ്സ് ഇക്വേഷൻ ഉണ്ട് അത് കോസ് ഇപ്പം നമ്മൾ ജനറലി E^-j(θ) എന്ന് വെച്ച് കഴിഞ്ഞാൽ cos θ പ്ലസ് j sin θ അപ്പം അതിനകത്ത് തീറ്റയ്ക്ക് ഇവിടെ ഈ π/2 −π ഒക്കെ വരുന്നേ ഉള്ളൂ ആ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ E^-j(π/2)ൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ E^-j(θ) എന്ന് വെച്ചാൽ cos θ പ്ലസ് j sin θ ആണ് E^-j(θ) എന്ന് വെച്ച് കഴിഞ്ഞാൽ cos θ −j sin θ ആണ് ഓക്കെ E^-j(θ) ഈ രണ്ട് ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പം E^-j(π/2) ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും ഇതിൻ്റെ കേസിൽ cos π/2 − j sin π/2 എന്ന് വരും അപ്പം ആ sin 90 cos 90 വാല്യൂ വെച്ചിട്ട് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ദിസ് ഈസ് ഈക്വൽ ടു എന്തൊരു 1/4 × X(0)ൻ്റെ വാല്യൂ എന്തായിരുന്നു നമ്മളുടെ X(0)ൻ്റെ വാല്യൂ 0 ആണ് സോ ഇത് 0 വരും പ്ലസ് X(1)ൻ്റെ വാല്യൂ 1 ആണ് 2 വാല്യൂ 2 3 വാല്യൂ 3 ആണ് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ X(1)ൻ്റെ 1 × ഇത് നമ്മൾ ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് −j എന്ന് കിട്ടും ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് പ്ലസ് X(2)ൻ്റെ വാല്യൂ 2 ആണ് E^-j(π) എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ −1 കിട്ടും പ്ലസ് X(3)ൻ്റെ വാല്യൂ 3 ആണ് E^-j(3π/2) എന്ന് വെച്ച് കഴിഞ്ഞാൽ j എന്ന് കിട്ടും ദിസ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യുക സിംപ്ലിഫൈ ചെയ്ത് ÷ 4 എടുക്കുമ്പോഴത്തേക്ക് −1/2 പ്ലസ് j/2 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്തൊക്കെ കോഎഫിഷ്യൻസ് ആയി C0 കോഎഫിഷ്യൻറ്റും C1 കോഎഫിഷ്യൻറ്റും ആയി ഇനി എന്ത് കണ്ടുപിടിക്കണം C2 കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം ഈ സെയിം പ്രൊസീജിയർ C2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ K=2 കൊടുക്കും അപ്പോൾ C2=2 ഇതിനകത്ത് കെയ്ക്ക് 2 കൊടുക്കുക അപ്പോൾ 1/4 വരും ഈ സമ്മേഷൻ N=0 to 3 X(n) ഇതിൻ്റെ കേസിൽ എന്ത് കൊടുക്കും നമ്മൾ കെയ്ക്ക് 2 കൊടുക്കും ഓക്കെ കെയ്ക്ക് 2 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും E^-j(π/N) എന്ന് വരും ഓക്കെ അതുകൊണ്ട് ഈ ഇക്വേഷനകത്ത് N0 വാല്യൂ 4 ആണ്
കെയുടെ വാല്യൂ ടു കൊടുക്കും. അപ്പോൾ ഇവിടെ ടുവും ടുവും ഫോർ വരും, ഇവിടെയും ഫോർ വരും, ക്യാൻസൽ ചെയ്ത് പോകും, റിമൈനിങ് പൈ എന്നുള്ള വാല്യൂ വരും. ഇതേ സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, വൺ ബൈ ഫോർ ഇൻറ്റു ഫസ്റ്റ് എക്സ് ഓഫ് സീറോ കൊടുക്കുക, ഇ റേസ് ടു സീറോ വൺ വരും, പ്ലസ് എന്ത് കൊടുക്കുക, എക്സ് ഓഫ് വൺ വാല്യൂ കൊടുക്കുക, എന്നിന് വൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇ റേസ് ടു മൈനസ് ജെ പൈ വരും, സമ്മേഷനാണ്, എഗൈൻ പ്ലസ് വരും, എന്നിന് ടു കൊടുത്തു, ഇ റേസ് ടു മൈനസ് ജെ ടു പൈ വരും, എന്നിന് ടു കൊടുക്കുമ്പോഴത്തേക്ക് അപ് ടു എക്സ് ഓഫ് ത്രീ വരെ പോവും, എക്സ് ഓഫ് ത്രീ ഇ പവർ മൈനസ് ജെ ത്രീ പൈ എന്ന് കിട്ടും. ഇനി വീണ്ടും ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ എന്നിട്ട് എന്ത് ചെയ്യണം, ഈ എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീൻ്റെ വാല്യൂ നമുക്കറിയാം, സീറോ വൺ ടു ത്രീ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വൺ ബൈ ഫോർ ഇൻറ്റു എന്ത് വരും വാല്യൂ, വൺ ബൈ ഫോർ ഇൻറ്റു എക്സ് ഓഫ് സീറോൻ്റെ വാല്യൂ സീറോ ആണ്, സീറോ പ്ലസ് വൺ എക്സ് ഓഫ് വണ്ൻ്റെ വാല്യൂ വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് പൈ മൈനസ് ജെ സൈൻ പൈ ആണ്. ഇപ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എന്ത് വരും, മൈനസ് വൺ വരും, പ്ലസ് എക്സ് ഓഫ് ടുവിൻ്റെ വാല്യൂ ടു ആണ്, ഇ റേസ് ടു മൈനസ് ജെ ടു പൈ എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ വൺ വരും, പ്ലസ് ത്രീൻ്റെ വാല്യൂ എക്സ് ഓഫ് ത്രീൻ്റെ വാല്യൂ ത്രീ ആണ്, ഇ റേസ് ടു മൈനസ് ജെ ത്രീ പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് വൺ വരും. അതായത് ഈവൻ മൾട്ടിപ്പിൾസ് വരുമ്പോൾ പോസിറ്റീവ് വരും, ഓഡ് മൾട്ടിപ്പിൾസ് വരുമ്പോഴത്തേക്ക് മൈനസ് വണ്ണും വരും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടും. അപ് ടു എവിടം വരെ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് സി ത്രീ വരെ കണ്ടുപിടിക്കണം. അപ്പം ലാസ്റ്റ് എന്ത് ചെയ്യണം, കെ ഈക്വൽ ടു ത്രീ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി ത്രീ കിട്ടും, വൺ ബൈ ഫോർ സമ്മേഷൻ എന്ത് വരും, എൻ ഈക്വൽ സീറോ ടു ത്രീ എക്സ് ഓഫ് എൻ. ഇതിൻ്റെ കേസിൽ എന്നിന് ഫോറും കെയ്ക്ക് നമ്മൾ ത്രീയും കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും ഇതിൻ്റെ വാല്യൂ, ആ ഇ റേസ് ടു മൈനസ് ജെ ത്രീ പൈ ബൈ ടു എന്ന് കിട്ടും. ഇ റേസ് ടു മൈനസ് ജെ ത്രീ പൈ ബൈ ടു എൻ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഈ സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ എൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, അതിനുശേഷം എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ജെ ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഫോറിയർ സീരീസ് കോഎഫിഷ്യൻസ്. ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ് ത്രീ ബൈ ടു, സെക്കൻഡ് കോഎഫിഷ്യൻറ്റ് ഈ വാല്യൂ, തേർഡ് കോഎഫിഷ്യൻറ്റ് മൈനസ് വൺ ബൈ ടു, ഫോർത്ത് കോഎഫിഷ്യൻറ്റ് മൈനസ് വൺ ബൈ ടു മൈനസ് വൺ ബൈ ടു ജെ എന്ന് വരും. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ഇതൊരു സെവൻ മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പീരിയോഡിസിറ്റി നോക്കുക. അപ്പോൾ അതിൻ്റെ പീരീഡ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത്രയും കോഎഫിഷ്യൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ ജനറലി നമ്മളിവിടെ ഓവറോൾ പീരീഡ് നിരത്തിയുള്ളൂ, നോക്കിയിട്ട് ഇഷ്ടമുള്ള വാല്യൂസ് വെച്ചിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കോഎഫിഷ്യൻ്റ് ആണോ, അപ്പോൾ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി കെയ്ക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ജനറൽ ഫോം ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ എൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം, ആ എക്സ് ഓഫ് എന്ന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രൊസീജിയർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള സിഗ്നൽ തരാതെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഫങ്ഷണൽ ഫോമിൽ തരും. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ എക്സ് ഓഫ് എൻ ഈക്വൽ ടു വൺ ബിറ്റ്വീൻ സീറോ ടു എക്സ് ഓഫ് സീറോ വൺ ടു ത്രീ ഫോർ വരെ അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വൺ ആണ്. ഇനി സെവൻ വരെ, ഫൈവ് സിക്സ് സെവനിൽ എന്താണ്, അതിൻ്റെ വാല്യൂ സീറോ ആണ്. ഓക്കെ, ഇത് അങ്ങനെ ഡ്രോ ചെയ്യാതെ ഫങ്ഷണൽ ഫോം തന്നിരിക്കുകയാണ്. ഇതിൻ്റെ കേസിൽ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ കേസിൽ എൻ എന്ന് പറയുന്നത് സീറോ ടു സെവൻ വരുമ്പോഴത്തേക്ക് എയ്റ്റ് ആയിരിക്കും എൻ വരുന്നത്. അതുപോലെ നമ്മൾ സമ്മേഷൻ എടുക്കുമ്പോഴത്തേക്ക് എൻ ഈക്വൽ ടു സീറോ ടു സെവൻ എടുത്തിട്ട് കോഎഫിഷ്യൻസ് എത്ര കണ്ടുപിടിക്കണം, ഇതിൻ്റെ കേസിൽ സി സീറോ ടു സി സെവൻ വരെയുള്ള കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഈ വാല്യൂസ് സീറോ ആയതുകൊണ്ട് നമ്മളുടെ എക്സ് ഓഫ് ഫൈവ് എക്സ് ഓഫ് സെവൻ ഒക്കെ സീറോ ആയിരിക്കും. അങ്ങനെ കറസ്പോണ്ടിങ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടു പൈ ബൈ എൻ നോട്ട് അതിട്ട് തന്നെ ചെയ്യണം. ഒമേഗ നോട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒമേഗയ്ക്ക് എന്താണ് ടു പൈ ബൈ എൻ നോട്ട് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അത് ഓർത്തോണം. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒമേഗ നോട്ടെന്നും പറഞ്ഞ് ഇട്ടേക്കരുത്. അതിനെന്ത് ചെയ്യണം, ഒമേഗ നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പൈ ബൈ എൻ നോട്ടാണ് എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ഓയിലേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓയിലേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോഴേ നമുക്കിതുപോലെ അതിൻ്റെ കറക്റ്റ് കോഎഫിഷ്യൻസ് ഇപ്പം ത്രീ ബൈ ടു അല്ലെങ്കിൽ മൈനസ് വൺ ബൈ ടു പ്ലസ് ജെ ബൈ ടു മൈനസ് വൺ ബൈ ടു ഇങ്ങനെ വാല്യൂസ് കിട്ടത്തുള്ളൂ. ഓക്കെ, സിമ്പിളല്ലേ?
ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഫോറിയർ കോയഫിഷ്യൻസ് ഉണ്ടല്ലോ, സീരീസ് കോയഫിഷ്യൻസ്, അത് പീരിയോഡിക് ആണ്. ഓക്കെ, അത് വെച്ചിട്ടുള്ള പ്രോബ്ലവും ചോദിക്കാറുണ്ട്. അതായത് നമുക്കറിയാം സി കെ ഈക്വൽ ടു 1/n0 സമ്മേഷൻ എൻ ഈക്വൽസ് ഓവറോൾ പീരീഡ് ഇൻറ്റു എക്സ് ഓഫ് എൻ ഇറേസ്ഡ് മൈനസ് ജെ ഒമേഗ നോട്ട് കെ എൻ ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഫോറിയർ സീരീസ് കോയഫിഷ്യൻ്റ് അല്ലെങ്കിൽ സ്പെക്ട്രൽ കോയഫിഷ്യൻ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ പീരിയോഡിക് ആണ്. പീരിയോഡിക് മീൻസ് സി കെ പ്ലസ് എൻ നോട്ട് എന്ന് കൊടുക്കുകയെന്ന് വെച്ചാൽ, സി കെ ഉണ്ട്, നമ്മൾ അതിനെ സി കെയ്ക്ക് കെ പ്ലസ് എൻ നോട്ട് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ അതായത് പീരിയോഡിക് ആണ്. പീരിയോഡിക് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/n0 നമ്മളിതിനകത്ത് കെയ്ക്ക് എന്ത് കൊടുക്കുക, ഇവിടെ കെ പ്ലസ് എൻ നോട്ട് വരണമെങ്കിൽ കെ ഈക്വൽ ടു എന്ത് കൊടുക്കണം, കെ പ്ലസ് എൻ നോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കെയ്ക്കകത്ത് നമ്മൾ എക്സ്പ്രഷനകത്ത് കെ പ്ലസ് എൻ നോട്ട് കൊടുക്കും, സമ്മേഷൻ എൻ ഈക്വൽസ് ഓവറോൾ പീരീഡ് എക്സ് ഓഫ് എൻ എന്ത് വരും, ഇവിടെ നമ്മൾ കെയ്ക്ക് കെ പ്ലസ് എൻ നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഈ റേസ് മൈനസ് ജെ ഒമേഗ നോട്ട് കെയ്ക്ക് ഇവിടെ എന്തായി, ദിസ് കെ ബിക്കംസ് കെ പ്ലസ് എൻ നോട്ട്. സോ കെ പ്ലസ് എൻ നോട്ട് ഇൻറ്റു എന്ത് വരും, എൻ വരും. ദിസ് ഈസ് ഈക്വൽ ടു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൂടെ, 1/n0 സമ്മേഷൻ എൻ ഈക്വൽസ് ഓവറോൾ പീരീഡ് എന്ത് വരും, എക്സ് ഓഫ് എൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ റേസ് മൈനസ് ജെ ഒമേഗ നോട്ട് കെ എൻ ഇൻറ്റു എന്ത് വരും, ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എൻ നോട്ട് എൻ എന്ന് വരും. ഇത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇ റൈസ് ടു മൈനസ് എ പ്ലസ് ബി എന്ന് വെച്ചാൽ ഇ റൈസ് ടു മൈനസ് എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബി, അതുപോലെ രണ്ടായിട്ട് എഴുതി. ഇനി ഇതിൻ്റെ കേസിൽ ഇപ്പോൾ ഈ ടേം എടുക്കുകയാണ്, ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് എൻ നോട്ട് എൻ എന്നുള്ളത്. അതായത് നമുക്കറിയാം ഒമേഗ നോട്ട് എന്ന് വെച്ചാൽ എൻ്റെ വാല്യൂ എന്താ, 2π/n0 ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഒമേഗ നോട്ടിന് ഞാൻ 2π/n0 കൊടുക്കുമ്പോഴത്തേക്ക് ഇ റേസ് മൈനസ് ജെ ഇൻറ്റു ഒമേഗ നോട്ട് മീൻസ് 2π/n0 ഇൻറ്റു എൻ നോട്ട് ഇൻറ്റു എൻ എന്ന് വരും. ഇവിടെ എൻ നോട്ട് എൻ നോട്ടും കട്ട് ചെയ്ത് പോകും, അപ്പോൾ ഇ റേസ് മൈനസ് ജെ 2π/n എന്ന് കിട്ടും അല്ലേ. ഇ റേസ് മൈനസ് ജെ 2π/n അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും, ഈ ഒരു ടേം നമുക്ക് എന്തായിട്ട് കിട്ടും, 1 ആയിട്ട് കിട്ടും. അപ്പോൾ ഇതെന്തായിട്ട് എഴുതാം, സി ഓഫ് കെ പ്ലസ് എൻ നോട്ട് ഈ സെയിം ആസ് എന്താണ്, ഇത്രയും സംഭവം എന്താണ്, നമ്മൾ ഇത് തന്നെ അല്ലയോ, സമ്മേഷൻ എക്സ് എൻ ഈ റേസ് മൈനസ് ജെ ഒമേഗ നോട്ട് എൻ അല്ലേ. അപ്പോൾ ഈ ഇതെന്ന് വെച്ചാൽ എന്താണ്, ദിസ് ഈസ് സെയിം ആസ് അവർ സി കെ ആണ്. അപ്പോൾ സി ഓഫ് കെ പ്ലസ് എൻ നോട്ട് നമുക്ക് എന്തെന്ന് എഴുതാം, സി കെ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് അതിൻ്റെ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സി ഓഫ് കെ പ്ലസ് എൻ നോട്ട് ഈ സെയിം ആസ് സി കെ ആണ്, അല്ലെങ്കിൽ സി കെ ഈ സെയിം ആസ് സി കെ പ്ലസ് എൻ നോട്ട് എന്ന് പറയാൻ പറ്റും. കൺസെപ്റ്റ് എളുപ്പമല്ലേ. നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോറിയർ സീരീസിൻ്റെ കോയഫിഷ്യൻ്റ് എടുത്തു, പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കെയ്ക്ക് നമ്മൾ കെ പ്ലസ് എൻ നോട്ട് കൊടുത്തു, ആ എക്സ്പ്രഷനകത്തും കെയ്ക്ക് നമ്മൾ കെ പ്ലസ് എൻ നോട്ട് കൊടുത്തു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒമേഗ നോട്ടിന് നമ്മൾ 2π/n0 കൊടുക്കുമ്പോഴത്തേക്ക് എൻ നോട്ട് എൻ നോട്ട് കട്ട് ചെയ്ത് പോകും. ഇപ്പോഴത്തേക്ക് ഇ റേസ് ടു മൈനസ് ജെ 2π എന്ന് കിട്ടും. അത് കോസ് 2π മൈനസ് ജെ സൈൻ 2π എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഈ ടേം 1 ആയിട്ട് വരും. ബാക്കി റിമൈനിങ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ സി കെ തന്നെയാണ്. സോ സി കെ പ്ലസ് എൻ നോട്ട് ഈസ് ഈക്വൽ ടു സി കെ എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇത് ഒരു ജനറലി എഴുതുകയാണെങ്കിൽ നമുക്ക് സി കെ ഈക്വൽ ഈ സെയിം ആസ് സി കെ പ്ലസ് എം എൻ നോട്ട് എന്ന് എഴുതാൻ പറ്റും. നമുക്ക് എം ഒരു ഇൻറ്റിജർ വാല്യൂ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അറിഞ്ഞ് വെക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ കോയഫിഷ്യൻ്റ് തന്നിട്ട് ഈ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് അതർ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കാം. അപ്പം നമ്മളിവിടെ ഈ C0, C1, C2, C3 കണ്ടുപിടിച്ചു. പക്ഷേ ഇത് പീരിയോഡിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോയഫിഷ്യൻ്റെ റാൻഡം ആയിട്ടുള്ള കോയഫിഷ്യൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മളടുത്ത് പറയുകയാണ് C302 കോയഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ പറയുക. ഓക്കെ, ഇങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോയഫിഷ്യൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. നമ്മളിവിടെ ജനറലായിട്ട് പറഞ്ഞായിരുന്നു സി കെ ഈക്വൽ ടു സി കെ പ്ലസ് എം എൻ നോട്ട് ആണ്. അപ്പം അതിൻ്റെ സഫിക്സ് നോക്കുക, അപ്പോൾ കെ പ്ലസ് എം എൻ നോട്ട് ഈക്വൽ ടു, അതാണ് നമ്മളുടെ 302 എന്ന് പറയുന്നത്. ഇപ്പം കെ പ്ലസ് എം എൻ നോട്ട്, ഇതിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് എൻ നോട്ട് എന്ന് വെച്ചാൽ നമ്മൾ 4 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എൻ നോട്ടിൻ്റെ വാല്യൂ 4 ആണ്. 4 = 302 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എന്താ എഴുതാൻ പറ്റും, എമ്മിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4m = 302 - k എന്ന് കിട്ടും. m = 302 - k
ഡിവൈഡ് ബൈ ഫോർ എന്ന് കിട്ടും. പിന്നെ അത് ഏത് എമ്മിൻ്റെ വാല്യൂക്കാണ് ഇത് ഇൻഡിജർ വരുന്നത് അതായിരിക്കും ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. കെയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂ 0, 1, 2, 3 ആണ്. അപ്പം ഞാനിപ്പം 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും അതിൻ്റെ വാല്യൂ? 0 കൊടുക്കുമ്പോഴത്തേക്ക് 302/4 എന്ന് വരും. ഇൻഡിജർ അല്ല, 1 കൊടുക്കുമ്പോഴും ഇൻഡിജർ അല്ല, 2 കൊടുക്കുമ്പോഴോ 302-2/4 എന്ന് വരും. അപ്പം എന്ത് കിട്ടും? 300/4 എന്ന് കിട്ടും. 300/4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 75 കിട്ടും. അപ്പോൾ 75 എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ്. അപ്പോൾ ഏത് വാല്യൂക്കാകും 75 കിട്ടിയത്? കെ ഈക്വൽ ടു 2 നമുക്ക് 75 കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ എന്തിന് സെയിം ആയിരിക്കും? നമ്മളുടെ ഈ സി 2 സെയിം ആയിരിക്കും 302 എന്ന് പറയുന്നത്. അപ്പോൾ സി 2 വാല്യൂ എത്രയായിരുന്നു നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത? -1/2 ആണ്. അപ്പോൾ -1/2 ആയിരിക്കും സി 302 വാല്യൂ, -1/2 ആയിരിക്കും. അങ്ങനെ ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, കാരണം അത് പീരിയോഡിക്കാണ്. ഇതിപ്പം ഈ ഒരു 4 samples കഴിയുമ്പോഴത്തേക്ക് അഗെയിൻ ആ സെയിം വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പീരിയോഡിക് സിഗ്നൽ ആണെങ്കിൽ ആ പീരിയോഡിക് സിഗ്നലിൻ്റെ മാത്രം എന്തുകൊണ്ട് വിളിച്ചാൽ കോയഫിഷ്യൻ വിളിച്ചാൽ മതി, അത് വെച്ചിട്ട് നമുക്ക് ആ ഫുൾ സീക്വൻസിൻ്റെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റും, ഫോറിയർ സീരീസ് കോയഫിഷ്യൻ പിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തുള്ള വാല്യൂസ് വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഈ സഫിക്സ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ സി കെ ഈക്വൽ ടു സി കെ പ്ലസ് എം എൻ നോട്ട് നമ്മളിവിടെ ഡിറൈവ് ചെയ്തായിരുന്നു. അപ്പോൾ ഏത് വാല്യൂസ് ആണോ തരുന്നത് എന്ത് ചെയ്യണം, നമ്മൾ കെ പ്ലസ് എം എൻ നോട്ട് ഈക്വൽ ടു ആ വാല്യൂ കൊടുക്കുക. ഓക്കെ, സപ്പോസ് ഇപ്പോൾ ഇവിടെ 300 ആണെങ്കിൽ 300 എന്ന് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഇതിൻ്റെ കേസിൽ എൻ നോട്ട് നമുക്കറിയാം ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ കേസിൽ 4. അപ്പോൾ ഇതിൻ്റെ കേസിൽ 300-k/4 എന്ന് വരും. അപ്പോൾ എന്തിലായിരിക്കും അത് വരുന്നത്? 0 വാല്യൂ ആയിരിക്കും 300th വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കേസിൽ 0th വാല്യൂ നോക്കുക. 0th വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3/2 ആയിരുന്നു. അപ്പോൾ അതായിരിക്കും അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ജൂലൈ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 6 marks ചോദിച്ച പ്രോബ്ലം ആണ്. ഡിറ്റർമൈൻ ദ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സീക്വൻസ് എക്സ് ഓഫ് എൻ ഈക്വൽസ് കോസ് 5/4 ആൻഡ് പ്ലോട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ് പറഞ്ഞ് ചോദിച്ചതാണ്. ഇവിടുത്തെ നമ്മളുടെ എക്സ് ഓഫ് എൻ ഈക്വൽ ടു കോസ് 5/4 ആണ്. പിന്നെ ഒരു ഇതിപ്പോൾ ഒരു കോസ് സൈൻ ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. ഇപ്പോൾ എക്സാംസിൽ ഒന്നെങ്കിൽ നമുക്ക് സിഗ്നൽ സ്കെച്ച് ചെയ്ത് തരും, അല്ലെങ്കിൽ ഫംഗ്ഷണൽ ഫോമിൽ തരും, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഫംഗ്ഷനായിട്ട് തരും. ഇപ്പോൾ ഇതിൻ്റെ ജനറൽ സ്റ്റെപ്സ് ഉണ്ട്, അത് പറയാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തുള്ള പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒമേഗ നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഒമേഗ നോട്ട്, ഇവിടെ ഒമേഗ നോട്ട് ഈക്വൽ ടു നമുക്കറിയാം കോസ് ഒമേഗ നോട്ട് എൻ, ഇതാണ് നമ്മൾ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒമേഗ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/4 ആയിരിക്കും. നമ്മൾ പീരിയോഡിസിറ്റി ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഇതുപോലെ എഴുതിയത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എൻ സീറോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു നമ്മളുടെ പീരീഡ് 2π/ω0 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 2π/, ഇവിടുത്തെ ഒമേഗ നോട്ട് എന്ന് വെച്ചാൽ 5/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ നോട്ടിൻ്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനത്തുള്ള ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1 നമ്മൾ ഒമേഗ നോട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് ഒമേഗ നോട്ട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 2π/ω നോട്ട് എടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് എൻ നോട്ട് പീരീഡ് കിട്ടും. ഇനി ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സീരീസ് കോയഫിഷ്യൻസ് ഉണ്ടല്ലോ, അത് കമ്പയർ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അത് നമുക്ക് എല്ലാ ക്വസ്റ്റിനും അത് അഡോപ്റ്റ് ചെയ്യാനും പറ്റും. അതിനകത്ത് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എക്സ് ഓഫ് എന്നിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ ഓവറോൾ പീരീഡ് എൻ സീറോ സി കെ ഇ റൈസ് ടു ജെ ഒമേഗ നോ കെ എൻ, ഇതാണ് നമ്മളുടെ ജനറൽ എക്സ്പ്രഷൻ, നമ്മളുടെ എക്സ് ഓഫ് എൻ്റെ ജനറൽ എക്സ്പ്രഷൻ ആയത്. ഓക്കെ, എക്സ് ഓഫ് എൻ ഈക്വൽ സമ്മേഷൻ സി കെ ഇ റൈസ് ടു ജെ ഒമേഗ നോട്ട് കെ എൻ എന്നുള്ളത്. അപ്പോൾ ആ സീരീസ് റെപ്രസെൻറ്റേഷൻ അങ്ങ് എഴുതുക. അതിനുശേഷം നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ സി കെയുടെ വാല്യൂ. അപ്പോൾ സി കെയുടെ വാല്യൂ നമ്മൾ കോയഫിഷ്യൻസ് കമ്പയർ ചെയ്ത് എഴുതുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ഓഫ് എൻ ഈക്വൽസ് കോസ് 5/4 ആണ്. അപ്പോൾ ഈ കോസ് ഫോമിന് നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യണം. അതായത് കോസ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു ജെ തീറ്റ പ്ലസ് ഇ റൈസ് ടു -j θ /
2 ആണ്. അതുപോലെ സൈനിൻ്റെ കൂടെ എഴുതാം, സൈൻ്റെ കൂടെ സൈൻ തീറ്റ ഈക്വൽ ടു ഇ റേസ് ടു ജെ തീറ്റ മൈനസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2j എന്ന് വരും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള ഇ റേസ് ടു ടേമിൽ കോസോ സൈനോ വരുവാണെങ്കിൽ ഇ റേസ് ടു ടേമിലേക്ക് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഇതിന് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? ഇ റേസ് ടു ജെ തീറ്റ എന്ന് വെച്ചാൽ ഇവിടെ പൈ ബൈ 4 എൻ പ്ലസ് എന്ത് വരും? ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 4 എൻ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1/2 ഇ റേസ് ടു ജെ പൈ ബൈ 4 എൻ പ്ലസ് 1/2 ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 4 എൻ എന്ന് വരും. രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ നമ്മളുടെ ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ അതുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ ഇവിടെ കെ ഇല്ല, അതിൻ്റെ കോഎഫിഷ്യൻ്റ് സഫിക്സ് ആണ് ഇവിടെ സി കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കെ 1 വരുവാണെങ്കിൽ ദാറ്റ് കറസ്പോണ്ട്സ് ടു സി 1 ആണ്. കെ 2 വരുവാണെങ്കിൽ സി 2. അങ്ങനെയാണ് അതിൻ്റെ കോഎഫിഷ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 1/2 ഉണ്ട്. ഇനി എന്താണ്? ജെ ഒമേഗ നോട്ട് കെ എൻ ആണ്. ഇവിടെ ജെ ഉണ്ട്, പിന്നെന്തുണ്ട്? എൻ ഉണ്ട്. അപ്പോൾ ഒമേഗ നോട്ട് നമ്മളിവിടെ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്താണ്? പൈ ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒമേഗ നോട്ട് പൈ ബൈ 4 ആണ്. അപ്പോൾ കെയുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇ റേസ് ടു ജെ പൈ ബൈ 4 ഇവിടെ 1 എൻ എന്ന് വരത്തില്ലേ, സെയിം തന്നെ അല്ലയോ? നോക്കിക്കേ, ഇതിൻ്റെ കേസിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ജെ ഉണ്ട്, ഒമേഗ നോട്ട് നമ്മൾ ഓൾറെഡി പൈ ബൈ 4 ഒന്ന് കണ്ടുപിടിച്ചു. അതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ അങ്ങ് ഒമേഗ നോട്ട് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒമേഗ നോട്ട് അറിയാം. പിന്നെ വരുന്ന ഇവിടെ വരുന്ന വാല്യൂ എന്തായിരിക്കും? നമ്മുടെ കെ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ കെ വന്നതുകൊണ്ട് ദിസ് കറസ്പോണ്ട്സ് ടു എന്ത് കോഫിഷ്യൻ്റ് ആയിരിക്കും? സി 1 എന്നുള്ള കോഫിഷ്യൻ്റ് ആയിരിക്കും. സിമിലർലി സെക്കൻഡ് എന്ത് വരും? പ്ലസ് 1/2 ഇ റേസ് ടു നമ്മളെ ജനറൽ എന്ന് പറയുന്നത് ജെ ഉണ്ട്, ഒമേഗ നോട്ട് പൈ ബൈ 4 ആണ്, പിന്നെന്തുണ്ട്? എൻ ഉണ്ട്. ഇനി ബാക്കി റിമൈനിങ് എന്താ ഉള്ളത്? കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് 1 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയല്ലേ എന്ത് വരത്തുള്ളൂ? ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 4 എൻ എന്ന് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ എന്തായിരിക്കും? മൈനസ് 1 ആയിരിക്കും. നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കോഎഫിഷ്യൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇവിടെ കെ 1 ആയതുകൊണ്ട് ഈ 1/2 എന്ന് പറയുന്നതായിരിക്കും സി 1 ആയിരിക്കും നമ്മളുടെ 1/2 എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കെ മൈനസ് 1 എന്നുണ്ട്, സി ഓഫ് മൈനസ് 1 ആയിരിക്കും നമ്മളുടെ ഈ ഹാഫ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ കേസിൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫേസും ഡ്രോ ചെയ്യണം, എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ വാല്യൂസ് നമുക്ക് കിട്ടിയത് മൈനസ് 1-ലും 1-ലുമാണ് വാല്യൂസ് ഉള്ളത്. മൈനസ് 1, 0, 1. മൈനസ് 1-ൽ അതിൻ്റെ വാല്യൂ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1/2 ആണ്. 1/2 വരയ്ക്കുക. 1-ൽ എന്താണ്? സി 1-ൻ്റെ വാല്യൂ 1/2 ആണ്. അവിടെ നമ്മൾ 1/2 വരയ്ക്കുക. ഇനി എവിടെ ആയിരിക്കും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ വാല്യൂ എന്ന് വെച്ചാൽ സി ഓഫ് മൈനസ് 1 ആണ്. അപ്പോൾ പീരിയോഡിക് സെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്ക് മൊത്തം ഉള്ളത് എൻ ഈക്വൽ ടു 8 ആണ്. അപ്പോൾ അടുത്ത് റിപ്പീറ്റ് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും സി ഓഫ് മൈനസ് 1+8, അതായത് സി ഓഫ് 7-ലായിരിക്കും എഗെയിൻ എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ 2, 3, 4, 5, 6, 7 എന്തായിരിക്കും എൻ്റെ വാല്യൂ? ഈ 1/2 ആയിരിക്കും. ഓക്കെ, പിന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അതായത് ഇപ്പോൾ ഈ വാല്യൂ എന്ന് വെച്ചാൽ സി ഓഫ് 1 അല്ലയോ, അപ്പോൾ +8 എഴുതി നോക്കുക. അപ്പോൾ അതിൻ്റെ എൻഡിങ് കിട്ടും ഇത്രയുണ്ട്, സി ഓഫ് 9 ആയിരിക്കും. ഇവിടെ 8-ൽ 0 ആയിരിക്കും, 9-ൽ എഗെയിൻ 1/2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് മൈനസ് 1 ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ -1 to 6 ആണ്. -1 to 6 എന്ന് പറയുമ്പോഴത്തേക്ക് 8 points ആണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് പറയുന്നത്. പ്ലോട്ട് എന്ന് പറയുന്നത് ഫേസ് പ്ലോട്ട്. ഇതിൻ്റെ കേസിൽ എന്തില്ല? ജെ ടേം ഒന്നുമില്ല. അപ്പോൾ ഫേസ് പ്ലോട്ട് ഇല്ല. ഇത് 6 marks ചോദിച്ച പ്രോബ്ലം ആണ്. ഇതിൻ്റെ കേസിൽ ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒമേഗ നോട്ട് വാല്യൂ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഈ എൻ നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് എത്ര എവിടം വരെ പീരീഡ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻ നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ DTFSന്റെ ഇക്വേഷൻ എടുക്കുക. DTFSന്റെ ഇക്വേഷൻ എടുത്തിട്ട് നമുക്കിങ്ങനെ കോസ് ഫോമോ സൈൻ ഫോമോ തരുവാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് കോസോ സൈനിലെ തരത്തുള്ളൂ നോർമലി ക്വസ്റ്റ്യൻസിനകത്ത്. ഇപ്പോൾ കോസോ സൈനും ആണെങ്കിൽ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് എഴുതുക. അതിനുശേഷം നമ്മൾ ആദ്യമേ നമ്മൾ ഒമേഗ നോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ അറിയാൻ പറ്റും ഈ ഒമേഗ നോട്ടിൻ്റെ വാല്യൂ അറിയാൻ പറ്റും, എൻ്റെ വാല്യൂ അറിയാൻ പറ്റും, ബാക്കിയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ബാക്കി ഇവിടെ എന്താ വരേണ്ടതെന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ വാല്യൂ ആയിരിക്കും നമ്മളുടെ കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്
കെ എന്ന് വെച്ചാൽ വൺ ആയിരുന്നു. അപ്പോൾ ഈ കെ വൺ ആകുമ്പോഴത്തേക്ക് സി കെ അതായത് സി വൺ ആണ് ഈ വൺ ബൈ ടു എന്ന് പറയുന്നത്. ഇവിടെ മൈനസ് വൺ ആകുന്നുണ്ട്, സി ഓഫ് മൈനസ് വൺ ആണ് ഈ വൺ ബൈ ടു എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ സ്കെച്ച് ചെയ്യുക. ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഫേസ് പ്ലോട്ട് നമ്മൾ നോർമലി ജെ ടേം വരുമ്പോഴാണ് അതിൻ്റെ ഫേസ് വരുന്നത്. ഇപ്പം ഇതിനകത്ത് ജെ ടേം ഒന്നുമില്ല. അതിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് വണ്ണിലും വണ്ണിലും ഈ വാല്യൂസ് ഇട്ട് ഇനി എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ എന്ത് ചെയ്താൽ ഇതുപോലെ നോക്കിയാൽ പീരിയോഡിസിറ്റി നോക്കിയാൽ പീരിയോഡിസിറ്റി നോക്കുമ്പോഴത്തേക്ക് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നത് സി സെവനിലും പിന്നെ ആ വാല്യൂ അടുത്ത് വരുന്നത് സി നയനിലും ആണ്. ഓക്കെ, ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൻ്റെ യൂസ് പറഞ്ഞായിരുന്നു. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ പീരിയോഡിക് റെപ്രസെൻറ്റേഷൻ ആണ് ഡി ടി എഫ് എസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അത് വെച്ചിട്ട് ഒന്നുകിൽ ഇതുപോലത്തെ ഉള്ള ഫിഗർ തന്നിട്ട് അതിൻ്റെ കോയഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ചോദിക്കാം. അതിനകത്ത് ബേസിക് ആയിട്ട് വരുന്നത് ഈ പീരിയോഡിസിറ്റി പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിഗ്നൽ നമുക്ക് പീരിയോഡിസിറ്റി വെച്ചിട്ട് അതിൻ്റെ കോയഫിഷ്യൻസ് അറിയാമെങ്കിൽ ഏത് കോയഫിഷ്യൻസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽ. അതിനകത്ത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഫസ്റ്റ് ആ ഫണ്ടമെൻ്റൽ ഒമേഗ നോട്ട് അങ്ങ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഈ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഈ റേസ് ടു ജെ തീറ്റ ഓയിലേഴ്സ് ഇക്വേഷനിലേക്ക് ആക്കുക. കോസ് ആണെങ്കിൽ ഈ ഇക്വേഷൻ, സൈൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ. അതിനുശേഷം കമ്പയർ ചെയ്ത് അതിൻ്റെ കോയഫിഷ്യൻസ് എഴുതി പ്ലോട്ട് ചെയ്യുക. ഇപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കെ ടി യുവിന് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് എസ്തേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം, ഈസി മെത്തേഡ്സിൽ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.